വിശ്വാസ യാത്രയിലേക്ക്, അഥവാ വിശ്വാസത്താലുള്ള യാത്രയിലേക്ക്. മാന്യ പ്രേക്ഷകർക്കും പ്രിയ സഹോദരി സഹോദരന്മാർക്കും വീണ്ടും ഞാൻ ഹാർദവമായി സ്വാഗതം അരുളുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അബ്രഹാമിന്. അറിയാം, തൻ്റെ 100-ാമത്തെ വയസ്സിൽ ദൈവം ഒരു സന്തതിയെ കൊടുത്തു. സന്തതിയുടെ പേര് അബ്രഹാമിൻ്റെ, ഏകജാതൻ്റെ പേര് നമുക്കറിയാം, ഇസഹാക്കെന്നാണ്. അപ്പോൾ അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ്, അല്ലെങ്കിൽ സാറായ്ക്ക് 90 വയസ്സുള്ളപ്പോഴാണ് ഈ അവർക്ക് വാക്തത്വ പ്രകാരമുള്ള സന്തതി ജനിക്കുന്നത്. അതെ, നമുക്കറിയാം അബ്രഹാമിന് തൻ്റെ താൻ സ്നേഹിക്കുന്ന പുത്രൻ, എന്നാൽ തനിക്ക് താൻ സ്നേഹിക്കാത്ത പുത്രനുമുണ്ട്. മിശ്രയിമിൽ നിന്ന് വന്ന അടിമ സ്ത്രീയിലൂടെ ഉണ്ടായ ഒരു സന്തതിയുണ്ട്, ഇസ്മായിൽ. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ സാറാ തന്നെ പറഞ്ഞ ഒരു വചനമുണ്ട്. അത് തിരുവെഴുത്തായിട്ട് ഗലാത്യലേഖനം 4-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണത്? ദാസിയെയും അവൻ്റെ സന്തതിയെയും പുറത്താക്കി കളക. ഇവിടെ എൻ്റെ വിഷയം അതല്ല. ഞാൻ ഇസഹാക്കിന് അബ്രഹാം വിവാഹ ആലോചനയുമായി തനിക്ക് ഒരു മണവാട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി താൻ ആശ്രയിക്കുന്ന ഒരു കാര്യസ്ഥനുണ്ട്, പേര് പറയാത്തൊരു കാര്യസ്ഥൻ. അപ്പോൾ ഇവിടെ അബ്രഹാം എന്ന് പറയുന്നത് പിതാവിൻ്റെ സ്ഥാനത്തും, ഇസഹാക്കെന്ന് പറയുന്നത് പുത്രൻ്റെ സ്ഥാനത്തും, ദൈവം സ്നേഹിക്കുന്ന തൻ്റെ പുത്രൻ്റെ സ്ഥാനത്തും. ഈ പേര് വെളിപ്പെടുത്താത്ത, പേരില്ലാത്ത തൻ്റെ ഭൃത്യനെ, കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവുമായിട്ടാണ് ഞാനിവിടെ ചിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, ഉൽപ്പത്തി 24-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ ചെന്ന എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന് പിതാവ് ഒരു ദൗത്യം കൊടുത്ത് വിടുകയാണ്. എന്താണ്? എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് തൻ്റെ പിതൃഭവനത്തിൽ പോയി അവിടെ നിന്ന് ഇസഹാക്കിന് ഒരു മണവാട്ടിയെ, ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുവാനായിട്ട് ആരെ വിടുകയാണ്? കാര്യസ്ഥനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അബ്രഹാം പിതാവ്, ഇസഹാക്ക് പുത്രൻ, പേര് പറയാത്ത, പേരില്ലാത്ത ദാസൻ, ഇവിടെ പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 24-ാം 15-ാം വാക്യം: അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിൻ്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെഥുവേലിൻ്റെ മകൾ റിബേക്ക, അവൾ സുന്ദരിയായിരുന്നു, അവൾ അവിടെ വന്നു. അതാണ് മണവാട്ടി. റിബേക്കയാണ് ഇവിടെ മണവാട്ടി. ഉൽപ്പത്തി പുസ്തകം 24-22 ഒട്ടകങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ അരശേക്കൽ തൂക്കമുള്ള ഒരു പൊൻ മൂക്കുത്തിയും അവളുടെ കയ്യിലിടുവാൻ 10 ശേക്കൽ തൂക്കമുള്ള പൊൻവളയും കൊടുത്തു. ഇതാ ആ പരിശുദ്ധാത്മാവ് കണ്ടെത്തിയ ആ റിബേക്കയുടെ കാതിൽ കുത്താനായി, മൂക്കിൽ കുത്താനായിട്ട്, കാതിലല്ല, മൂക്കിൽ കുത്താനായിട്ട് 1/2 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻമൂക്കുത്തിയും അവളുടെ കയ്യിലിടുവാനായി 10 ശേക്കൽ ഭാരമുള്ള ഒരു പൊൻമോതിരവും കൊടുത്തു. ഇവിടെ പേരില്ലാത്ത ദാസൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അബ്രഹാം ഇവിടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. ഇസഹാക്ക് താൻ സ്നേഹിക്കുന്ന
പുത്രന്റെ സ്ഥാനം, ദൈവം സ്നേഹിക്കുന്ന അത് നമ്മുടെ ഏകജാതനായ പുത്രനെ സ്നേഹിക്കുന്ന പിതാവ്. അപ്പൊ പിതാവ് സ്നേഹിക്കുന്ന പുത്രൻ, അബ്രഹാമിന്റെ മകനെ കുറിച്ച് താൻ സ്നേഹിക്കുന്ന പുത്രൻ, ആ താൻ സ്നേഹിക്കുന്ന പുത്രനെ ഇവിടെ നമുക്ക് യേശു കർത്താവിൻ്റെ സ്ഥാനത്തും ഈ റിബേക്കയെ നമ്മുടെ സ്ഥാനത്ത്, സഭയുടെ സ്ഥാനത്തും ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി 24:36, എൻ്റെ യജമാനൻ്റെ ഭാര്യ സാറ് വൃദ്ധയായ ശേഷം എൻ്റെ യജമാനന് ഒരു മകനെ പ്രസവിച്ചു. അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു. കണ്ടോ, ഇവിടെ പരിശുദ്ധാത്മാവിന് മണവാട്ടിയോട് മണവാളനെക്കുറിച്ച് പറയാനാണ് ആഗ്രഹം, അഥവാ മണവാട്ടിക്ക് മണവാളനെക്കുറിച്ച് കേൾക്കാനാണ് ആഗ്രഹം. ഇതാണ് സഭ. അപ്പോൾ സഭയെന്ന് പറയുന്നത് മണവാട്ടിയാണ്. അവിടെ ആ പേര് പറയാത്ത കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് മുദ്ര വച്ചിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് അവളെ മുദ്ര വച്ചിട്ട് പോയിരിക്കുകയാണ്, അവളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വിവാഹം നിശ്ചയം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ മൂക്കുത്തിയും കയ്യിലണിയാൻ വളയും കൊടുത്തത്. അതെ, അത് കൃപാവരങ്ങളെ കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത മണവാട്ടി സഭയെ, സഭയ്ക്ക് ഇന്ന് കേൾക്കുവാൻ ആഗ്രഹം മണവാളനെക്കുറിച്ചാണ്. പക്ഷേ മണവാട്ടിക്ക് ഇന്ന് മണവാളനെക്കുറിച്ച് കേൾക്കാനേ സമയമില്ല. വേറെ പലതുവാ മണവാട്ടിയോട് പറയുന്നത്. മണവാട്ടിക്ക് മണവാളനെക്കുറിച്ച് ഒരു മണിക്കൂർ കേട്ടാൽ മതിയോ? അരമണിക്കൂർ കേട്ടാൽ മതിയോ? ഇല്ല, ഒരു വർഷം കേട്ടാൽ മതിയോ? ഇല്ല, 10 വർഷം കേട്ടാൽ മതിയോ? മണവാളനെ, മണവാട്ടിയെ സംബന്ധിച്ച് അവൾക്ക് എപ്പോഴും മണവാളനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കണം. മണവാളൻ, ഇപ്പോൾ ഇവിടെ നമുക്കറിയാം റിബേക്ക, അവൾ മണവാളനെ കണ്ടിട്ടില്ല. സഭ, നമ്മുടെ മണവാളനെ കണ്ടിട്ടില്ല, നമ്മൾ യേശുവിനെ കണ്ടിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് കണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തൻ്റെ പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. യാഥാർത്ഥ്യമായി നമ്മൾ അനുഭവിക്കുന്ന നിലയിൽ, നമ്മൾ അടുത്തുള്ളതുപോലെ പരിശുദ്ധാത്മാവ് യേശു കർത്താവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ റിബേക്കയോട് ഈ കാര്യസ്ഥൻ പറയുന്നത്, അബ്രഹാമിന് പ്രായം ചെന്ന ശേഷം സാറായിൽ അവനൊരു സന്തതി ജനിച്ചു, അവന് ഇസഹാക്കെന്ന പേര്, അവന് അപ്പനുള്ളതൊക്കെയും അവൻ തൻ്റെ മകന് കൊടുത്തിരിക്കുന്നു. അപ്പനുള്ളതൊക്കെയും അവൻ തൻ്റെ മകന് കൊടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മണവാട്ടിക്ക് ഇത് കേൾക്കാനാ ഇഷ്ടം. എന്താണ് തൻ്റെ മണവാളനുള്ളത്? എന്താണ് മണവാളൻ്റെ അധികാരം? എന്താണ് മണവാളിൻ്റെ മഹത്വം? എന്താണ് മണവാളൻ്റെ അധികാരം? എന്താണ്, എന്തൊക്കെ സമ്പത്താണ് മണവാളന് ഉള്ളത്? എന്തൊക്കെയാണ് മണവാളൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് ഓഹരിയായി കിട്ടാൻ പോകുന്നത്? ഇതൊക്കെ കേൾക്കാനാ മണവാട്ടിക്ക് ഇഷ്ടം. പക്ഷേ മണവാട്ടിയോട് ഇതൊന്നും പറയുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. 24, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കണ്ടോ, ഇവിടെ യേശു തന്നെ നമ്മോടെന്താ പറയുന്നത്? ഞാൻ പിതാവിനെ അയച്ചിരിക്കുകയാണ്. പിതാവിനുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിതാവ് എന്നിലുണ്ട്, ഞാൻ പിതാവിലാണ്. പിതാവിനുള്ള സകല മഹത്വവും എന്നിലുണ്ട്. പിതാവിൻ്റെ സകല മഹത്വവും ഇപ്പോൾ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു തന്നെയും നമ്മളോട്, സഭയോട് വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ മണവാട്ടിയെ സംബന്ധിച്ച് ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, മണവാട്ടിയെ സംബന്ധിച്ച് മണവാളനെക്കുറിച്ച് കേൾക്കാനാണ് മണവാട്ടിക്ക് താല്പര്യം. വേറെ ആരെക്കുറിച്ച് കേൾക്കുവാനും മണവാട്ടിക്ക് താല്പര്യമില്ല.
വേറെ ആരെ കുറിച്ച് പറഞ്ഞാലും മണവാട്ടി, അത് മണവാട്ടിക്ക് പോഷണം കിട്ടത്തില്ല, സന്തോഷം കിട്ടത്തില്ല, ഉന്മേഷം കിട്ടത്തില്ല, ഉത്സാഹം കിട്ടത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയോട് നമ്മൾ തിരിച്ചു വരണം. സഭയോട് മണവാളനെ കുറിച്ച് സംസാരിക്കണം. ഇനി മണവാള റിബേക്ക മണവാളനെ കണ്ടിട്ടില്ല, നാമും നമ്മുടെ യേശു മണവാളനെ കണ്ടിട്ടില്ല, നാം കാണാനിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മൾ കണ്ടതുപോലെ, നാം അടുത്ത് നിൽക്കുന്നത് പോലെ, നാം അനുഭവിക്കുന്നത് പോലെ ഈ മണവാളനെ യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുകയാണ്. ആ പേര് പറയാത്ത, പേരില്ലാത്ത അബ്രഹാമിൻ്റെ കാര്യസ്ഥൻ റിബേക്കയ്ക്ക് അതെ അതെ ആ തൻ്റെ മണവാളനെ ആ അടുത്ത് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ, യാഥാർത്ഥ്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ മണവാളനെ കുറിച്ച് പറയുന്നതിന് പകരം മറ്റെന്തൊക്കെയോ സഭയോട് ഇന്ന് ജനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ രണ്ടാം വാക്യം ഒന്ന് വായിക്കും. ഒന്ന് യോഹന്നാൻ, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നു. കണ്ടോ, ഇത് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ, 2, 3, 4 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അതെന്താണ്? അവർ കണ്ടതും കേട്ടതും അവർ തൊട്ടതും, അവർ കണ്ടത്, അവർ കേട്ടത്, അവർ തൊട്ടത് അത് സഭയോട് അറിയിക്കുകയാണ്. കണ്ടോ, അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അവർ പറയുന്നിരിക്കുന്ന മുഴുവനും, അപ്പോസ്തലന്മാർ മുഴുവനും സഭയോട് പറയുന്നത് മണവാളനെക്കുറിച്ചാണ്, അതെ, വീണ്ടെടുപ്പുകാരനെ കുറിച്ചാണ്, സഭയെ ഒരുക്കുവാനായിട്ട്, സഭയെ അതെ അവൻ്റെ വരവിങ്കൽ, അവൻ്റെ വരവിങ്കൽ ചേർത്തുകൊള്ളുവാൻ വിഭാഗത്തിന് വേണ്ടി അവനെക്കുറിച്ചാണ് പറയേണ്ടത്. അല്ലാതെ നമ്മൾ ലോകചരിത്രവും അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരും അതുപോലെ തന്നെ മറ്റ് പഴയ നിയമ പുരുഷന്മാരും വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ സഭയ്ക്ക് ഒരിക്കലും പോഷണം കിട്ടത്തില്ല, സഭയ്ക്ക് ഉത്സാഹമുണ്ടാകത്തില്ല, സഭയ്ക്ക് ഉണർവുണ്ടാകത്തില്ല, സഭയ്ക്ക് ഉത്സാഹമുണ്ടാവണമെങ്കിൽ അവർക്ക് മണവാട്ടിക്ക് മണവാളനെക്കുറിച്ച് കേൾക്കണം. അതുപോലെ തന്നെ മണവാളൻ്റെ ഇഷ്ടം എന്താണ്? മണവാളൻ്റെ ഇഷ്ടം മറ്റൊന്നുമല്ല, മണവാളൻ്റെ ഇഷ്ടം സഭ അല്ലെങ്കിൽ അവൻ്റെ മണവാട്ടി പോഷിക്കപ്പെടണം, അണിഞ്ഞൊരുങ്ങി നടക്കണം. അതെ, സർവാലങ്കാര വിഭിഷയായിട്ട് അവള് സർവാഭരണങ്ങളും ധരിച്ച് ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവളായി, അതെ, പുഷ്ടിയുള്ളവളായി, അതെ, തേജസ്സുള്ളവളായി സഭയെ കാക്കണം, സൂക്ഷിക്കണം. അതാണ് മണവാളൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. അപ്പോൾ മണവാട്ടിക്ക് കേൾക്കുവാൻ ഇഷ്ടം മണവാളനെ കുറിച്ചാണ്. ഇസാക്കിനെ മണവാട്ടി കണ്ടില്ല എങ്കിലും കണ്ടതുപോലെ ഈ പേരില്ലാത്ത ദൈവദാസൻ തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ പൗലോസിനുള്ള എന്താ, ആ 2 കൊരിന്ത്യർ 11 പൗലോസിനുണ്ടായ ഒരു ഭയമുണ്ടല്ലോ, അത് ഞാനൊന്ന് വായിച്ച് ഇത് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 11:2-3 വാക്യങ്ങൾ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പൗലോസിൻ്റെ വളരെ സത്യസന്ധമായ ഒരു ഭയം, സത്യസന്ധമായ ഒരു ഉത്കണ്ഠ, ആകാംക്ഷ എന്താണ്? ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന സഭ
എന്ത് സംഭവിക്കാം? സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്താണ് വഷളായി പോകുന്നത് പ്രിയപ്പെട്ടവരെ? ഈ മണവാട്ടി സഭയ്ക്ക് മണവാളനെക്കുറിച്ച് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കണം, മണവാളനെക്കുറിച്ച് തന്നെ അവൾക്ക് കേട്ടുകൊണ്ടിരിക്കണം. മണവാളനെക്കുറിച്ച് കേട്ടാലേ സഭയ്ക്ക്, മണവാട്ടിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നറിഷ്മെൻറ്റ് കിട്ടത്തുള്ളൂ, അതെ പോഷണം കിട്ടത്തുള്ളൂ, ഉന്മേഷം കിട്ടത്തുള്ളൂ, ഉത്തേജനം കിട്ടത്തുള്ളൂ. അതാണ് മണവാട്ടി മണവാളനെക്കുറിച്ച് കേൾക്കണം. ഇനി മണവാളനം താല്പര്യം മണവാട്ടിയുടെ ഉയർച്ചയും മണവാട്ടിയുടെ അതെ അതെ പോഷണവും മണവാട്ടിയുടെ സർവാലങ്കാര വിഭൂഷിതായ മണവാട്ടിയെ കാണാനാണ് മണവാളനും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ആദാം എന്തുകൊണ്ട് ചതിവിൽപ്പെട്ടുപോയി? ആദാമും ഹവ്വായും എന്തുകൊണ്ട് പിശാചിൻ്റെ തന്ത്രത്തിൽ പെട്ടുപോയി? ആദാമിനും ഹവ്വയ്ക്കും എന്ത് കഴിഞ്ഞില്ല? താൻ ദൈവസന്നിധിയിൽ ആരാണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ലാതെ പോയി. എന്നുള്ള പറയാം, ആദാമിനും ഹവ്വായ്ക്കും അവർക്ക് ദൈവത്തിലുള്ള ഐഡൻറ്റിറ്റി, ദൈവത്തിലുള്ള അവരുടെ സ്ഥാനം, ദൈവം അവർക്ക് കൊടുത്ത പദവി, അഥവാ ദൈവത്തിലുള്ള ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള അവരുടെ സ്ഥാനം എന്താണെന്ന് അവർ പരാജയപ്പെട്ടു അറിയുവാൻ പരാജയപ്പെട്ടു പോയതാണ് ഈ പിശാചിൻ്റെ തന്ത്രത്തിൽ അവർ കുടുങ്ങി പാപം ചെയ്യുവാനിടയായത്. ഇന്നും അത് തന്നെ. യേശുവിൻ്റെ മരണമാണ് പ്രിയപ്പെട്ടവരെ, യേശു ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ മണവാട്ടി സഭയെ ഉണ്ടാക്കുവാനായിട്ട് ഈ വിശുദ്ധയായ നിഷ്കളങ്കയായ ഒരു സഭയെ, അല്ലെങ്കിൽ തൻ്റെ മണവാട്ടിയെ ഉരുവാക്കിയെടുക്കുന്നതിന് യേശുവാണ് പ്രവൃത്തി ചെയ്തത്. അതാണ് ആ ഏകാഗ്രത, യേശുവിലുള്ള ഏകാഗ്രത. യേശുവിലാണ് എൻ്റെ പാപമോചനം. ഞാനെന്ന് നിങ്ങളുടെ ആധികാരികമായിട്ട് പറയുന്നു, യേശുവിലാണ് നിങ്ങളുടെ പാപമോചനം. യേശു ക്രൂശിൽ മരിച്ചതാണ് നിങ്ങളുടെ പാപമോചനം, അഥവാ യേശു ക്രൂശിലാണ് നിങ്ങളുടെ പാപമോചനം. ഇല്ല, തീർന്നില്ല. യേശു മരിച്ചു, അവൻ അടക്കപ്പെട്ടു. എൻ്റെ പാപവും പരാജയവുമായിട്ടാണ് യേശു അടക്കപ്പെട്ടത്. എൻ്റെ പാപവും പരാജയവുമായിട്ടാണ് യേശു മരിച്ചത്. എൻ്റെയും നിങ്ങളുടെയും പാപവും പരാജയമായിട്ടാണ് യേശു അടക്കപ്പെട്ടത്. തീർന്നില്ല, അവൻ മൂന്നാം ദിവസം എൻ്റെ പാപവും പരാജയവും രോഗവും കൂടാതെ അവൻ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെയും പരാജയത്തിൻ്റെയും പാപവും പരാജയവും എവിടെ കിടക്കുകയാണ്? അത് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവം ഇട്ടുകളഞ്ഞു. അപ്പോൾ എൻ്റെ പാപവും പരാജയവും കൂടാതെ അവൻ എഴുന്നേറ്റു വന്നതാണ് സഭയുടെ നീതി, എൻ്റെയും നിങ്ങളുടെയും നീതി. അതാണ് ആ യേശുവിൻ്റെ ഇതാ മൂന്നാം വാക്യം പറയുന്നു, 11:3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യത്തിൽ നിങ്ങൾ വ്യതിചലിച്ചിട്ട് എൻ്റെ യജ്ഞത്താൽ, അല്ലെങ്കിൽ എൻ്റെ പിന്നെ എന്താ പറയുക, കളരി, ചിലർ കളരി വെക്കുന്നുണ്ട്, എന്താ പരിശീലന കളരി, ചിലർ സെമിനാറുകൾ വെക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലതല്ല, എന്നല്ല, ഇതൊന്നും നേടാൻ വേണ്ടിയുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജയിക്കാൻ വേണ്ടി ഓടുന്നവരല്ല, ജയിച്ചിട്ട് ഓടുന്നവരാ. ഞങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി ഓടുന്നവരല്ല, വിശുദ്ധി പ്രാപിച്ചിട്ട് ഓടുന്നവരാ. നമ്മൾ നീതിക്കായിട്ട് ഓടുന്നവരല്ല, നീതീകരിക്കപ്പെട്ട ശേഷം ഓടുന്നവരാ. നമ്മൾ പാപമോചനത്തിനായി അധ്വാനിക്കുന്നവരല്ല, പാപമോചനം ലഭിച്ച ശേഷമാണ് നമ്മൾ ഈ ഓട്ടക്കളത്തിൽ ഓടുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് കിട്ടി എന്നുള്ള ചിന്ത വിട്ടുപോയാൽ ഏകാഗ്രത പോയി. ആദാമിനെയും ഹവ്വായെയും പിശാചി ഉപായത്താൽ ചതിച്ചതുപോലെ എന്നെയും നിങ്ങളെയും ചതിക്കാനിടയാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയിൽ നമുക്ക് നിൽക്കാം. അതെ, ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയിൽ നമുക്ക് തിരിച്ചു വരാം. യേശു ക്രിസ്തുവിലൂടെയാണ് എൻ്റെ പാപമോചനം. അവൻ മരിച്ചതാണ് എൻ്റെ പാപമോചനം. അവനിലാണ് എൻ്റെ പാപമോചനം. അവൻ അടക്കപ്പെട്ടപ്പോഴാണ് എൻ്റെ പാപം മുഴുവനും, രോഗം മുഴുവനും, പരാജയം മുഴുവനും ഭൂമിയുടെ അടിയിലേക്ക് പോയത്. അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നാണ് എൻ്റെ നീതിയെന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ കൂടെ നടക്കാം, ദൈവത്തോട് ചേർന്ന് ചിന്തിക്കാം, ദൈവത്തോട് ചേർന്ന് പറയാം, ദൈവത്തോട് ചേർന്ന് നമുക്ക് കാര്യങ്ങളെ കാണാം, നമ്മളെ കാണാം, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ ദൈവ ക്രിസ്തുവിലുള്ള നമ്മുടെ സ്ഥാനം നമുക്ക് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.